നമസ്കാരം. കാശ്മീർ ഫയൽസ് പുറത്തിറങ്ങിയതു മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ വിശേഷങ്ങളും. റെക്കോർഡുകൾ ഭേദിച്ച് ചിത്രം ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ത്യയിലെ ആയിരക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകളുടെ ദൗർഭാഗ്യത്തെ സത്യമായി ചിത്രീകരിക്കുകയാണ് ഈ ചിത്രത്തിൽ. 1990 മഹത്തായ കാശ്മീരി പണ്ഡിറ്റ് പലായനത്തിനിടെ കാശ്മീരിലെ ഹിന്ദുക്കൾ അഭിമുഖീകരിച്ച ദുരന്തങ്ങളുടെ സത്യസന്ധമായ പ്രകടനത്തിന് സംവിധായകൻ വിവേക് അഗ്നിഹോത്രി പ്രശംസിക്കപ്പെട്ടു. ഇന്ത്യൻ പാർലമെന്റിൽ ഇത് ചർച്ചാ വിഷയമായി മാറിയതും നമ്മൾ കണ്ടിരുന്നുവല്ലോ. കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനായി പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തുന്ന JNU പ്രൊഫസർ കഥാപാത്രത്തെ പല്ലവി ജോഷിയാണ് അവതരിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നിവേദിത മേനോൻ യഥാർത്ഥ ജീവിതത്തിലെ രാധിക മേനോനെ കുറിച്ച് രണ്ട് വാക്ക്. നിവേദിത മേനോൻ ഇപ്പോൾ JNU പ്രൊഫസറാണ്. ഫെമിനിസ്റ്റ് തിയറി, പൊളിറ്റിക്കൽ തിയറി, താരതമ്യ രാഷ്ട്രീയം എന്നിവയിൽ പൊളിറ്റിക്കൽ സയൻസിലെ പ്രൊഫസർ നിവേദിത മേനോൻ എന്നാണ് അവർ അറിയപ്പെടുന്നത്. മുമ്പ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലേഡി ശ്രീറാം കോളേജുമായി ബന്ധപ്പെട്ടിരുന്നു. അവളുടെ ശക്തമായ കമ്മ്യൂണിസ്റ്റ് ചിന്തയാണ് അവർ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നതിന് കാരണം. ഈ ചിന്തയാണ് അവരെ മുൻകാലങ്ങളിൽ വിവിധ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കാനും ജമ്മു കാശ്മീരിലെ കേന്ദ്രഭരണ പ്രദേശത്തിനെതിരെ സംസാരിക്കാനും കാരണമായത്. 2016 JNU പ്രതിഷേധത്തിനിടെ നിവേദിത മേനോൻ ദേശീയ തത്വങ്ങളെക്കുറിച്ചും കാശ്മീർ ഇന്ത്യയുടെ യൂണിയന്റെ ഭാഗമാകുന്നതിനെക്കുറിച്ചും കുപ്രസിദ്ധമായ പ്രഭാഷണം നടത്തി. ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമയിലും ആ പ്രഭാഷണത്തിന്റെ ഒരു കാഴ്ച കാണാം. ഇന്ത്യ അനധികൃതമായി കാശ്മീർ കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്ന് അവർ തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ABVP പ്രവർത്തകർ ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. വിഷയം കൈവിട്ടു പോയപ്പോൾ ഇന്ത്യക്കെതിരെ അത്തരം പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന് നിവേദിത മേനോൻ അവകാശപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ സംസാരിച്ച വ്യക്തിയാണ് നിവേദിത മേനോൻ. എന്തിനേറെ പറയുന്നു, വളർന്നു വരുന്ന നാളെയുടെ വാഗ്ദാനങ്ങളായി തീരേണ്ടുന്ന വിദ്യാർത്ഥികളിൽ വരെ വിഷം കുത്തിവെച്ച അധ്യാപികയാണവർ. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായതിന് പിന്നിലെ കഥകൾ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. അതെല്ലാം ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കപ്പെട്ടതുമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ ദേശവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത്? ഒടുവിൽ എല്ലാം വിവാദമായപ്പോൾ തലയുരുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നിരവധി നിവേദിത മേനോന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായേക്കാം. അത്തരക്കാരെ ഇവിടെ നിന്നും കെട്ടിക്കെട്ടിക്കുകയാണ് വേണ്ടത്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.